ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എ കെ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായിട്ടുള്ള ഹെയർപിൻ വളവുകൾ, എരുമേലി കഴിഞ്ഞു, മുക്കൂട്ടുതറ കഴിഞ്ഞു, ചാത്തന്തറ ആയിരിക്കുകയാണ്. ചാത്തന്തറയും കഴിഞ്ഞിട്ടാണ് നമ്മൾ പെരുന്തേനരുവിയിലോട്ട് പോവുകയാണ്. പെരുന്തേനരുവി എത്ര മനോഹരമാണ്, അത് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ആണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള നല്ല രണ്ട് സൈഡിലും നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ പെരുന്തേനരുവിയിൽ അടുക്കാറായിട്ടുണ്ട്. വീട്ടിൽ നിന്നൊരു ഒന്നര മണിക്കൂർ വേണം പെരുന്തേനരുവി വരെ എത്താനായിട്ട്. അതിൻ്റെ അത്രയേ ഉള്ളൂ ദൂരം. ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചാത്തന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് അതിമനോഹരമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടം. നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം വെള്ളമൊക്കെ കുറവാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വലിയ കയങ്ങളുണ്ട്, അവിടെ എല്ലാം വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. ഇവിടെ സ്റ്റെപ്പുകൾ, മനോഹരമായിട്ട് സ്റ്റെപ്പുകളൊക്കെ കെട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതുവരെ ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാം. പക്ഷേ എൻ്റെ അമ്മ വീട് ഇവിടെ വെജിറ്റേറിയനാണ്. അപ്പം കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു. അപ്പം അങ്ങനെ വീണ്ടും തിരിച്ചു വന്നതാണ്. ഇപ്പം ഞാൻ ബാംഗ്ലൂരിലാണ്. ഐ ടി അല്ല, ടീച്ചറാ ബാംഗ്ലൂരിലെ സ്കൂളിലാണ്. അപ്പം അങ്ങനെ ഒരു വെക്കേഷൻ വന്ന, ഇവര് യു എസിലാണ്. അപ്പം അവരും ഇവിടെ നോർത്ത് കാരലൈന, ബ്രദറും സിസ്റ്ററാണ് ഇവര്. അപ്പം അവരിവിടെ കാണാൻ വന്നതാ. ഓ, ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ, അതുപോലെ തന്നെ ഈ പാറ. ഈ പാറ ഇടുക്കിനിടയിലെല്ലാം വലിയ വലിയ കയങ്ങളുണ്ട്. ഈ പാറയിലെ വെള്ളം തട്ടിയിട്ട് ചിലപ്പം തെന്നി അങ്ങോട്ട് പോകും. ഏറ്റവും അപകടം ഉള്ള ഒരു അരുവിയാണ് ഈ പെരുന്തേനരുവി. ഇവിടെ വർഷത്തിലൊരു നാലഞ്ച് പേര് ഏറ്റവും കുറഞ്ഞത് മരിച്ചിരിക്കും. ഇപ്പോൾ ആണെങ്കിൽ അശ്രദ്ധ മൂലമാണ്, കാരണം എല്ലാവരും അങ്ങ് സെൽഫി എടുക്കുക. സെൽഫി എടുക്കുമ്പം തെന്നി അങ്ങോട്ട് വീണാണ് പോകുന്നത്. അതിലും ഒരു ഐതിഹ്യമുണ്ടെന്ന് പറയും. ചക്കുവേലൻ എന്ന് പറയുന്ന ഒരു വേലൻ പണ്ട് ഇവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു ഭയങ്കര ഗുണ്ടയായിരുന്നു. അപ്പം എല്ലാവർക്കും അയാളെ പേടിയാണ്. അയാളെ എന്തിനും ആളുകളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് പേര് ഇയാളുമായിട്ട് കൂട്ടുകൂടി, പിന്നെ കമ്പനി അടിച്ചിട്ട് ഇയാളെ എങ്ങനെയും അപായപ്പെടുത്തണം എന്നുള്ള വിളിച്ചില്ല. ഒരു ദിവസം നല്ലപോലെ അദ്ദേഹത്തെ കുടിപ്പിച്ചു. ചക്കുവേലിനെ കുടിപ്പിച്ചിട്ട് ഈ ആറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ ഇവർ മൂന്നാല് പേരുണ്ട്, നാല് പേരുണ്ടായിരുന്നു അവ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇവിടെ ഉള്ള ഒരു കാരണവരാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അപ്പം അവരെല്ലാം കൂടെ ഇയാളെ കൊണ്ടുവന്ന് ഇവിടെ ഒരു കയറ്റി താക്കാൻ നേരത്ത് അദ്ദേഹം, ഇദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ട്, ഈ നാല് പേരെയും കൂടെ വലിച്ച് അയാൾ ആ കുഴിക്കകത്ത് ഇട്ട്, അതായത് അഞ്ച് പേരും കൂടെ ഒന്നിച്ചാണ് മരിച്ചത്. അപ്പോൾ എല്ലാ വർഷവും ഒരു നാലഞ്ച് പേര് ഇതിൽ വീണു മരിക്കും എന്നാണ് ഇവിടെ അയാൾ പറഞ്ഞിരിക്കുന്നത്. അരുവിയെക്കുറിച്ച് പ്രദേശവാസികളായിട്ടുള്ള എല്ലാവരും പറയുന്നത് അരുവിയുടെ പ്രത്യേകതകൾ, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ആഴമാണ്, വളരെ എന്തൊക്കെയോ അപകടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ വെള്ളം തന്നെയാണ് ഈ വലിയ ടാങ്കിലടിച്ച് എല്ലാവർക്കും
ഈ ഭാഗങ്ങളിലുള്ളവർക്കെല്ലാം കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ ടാങ്കും കഴിഞ്ഞു അങ്ങ് മേളി വരെയും വെള്ളം കയറി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്കെല്ലാം എന്തോ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട്. കാരണം എന്തോ അപകടം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ഡാമാണിത്. ആ എത്ര മനോഹരമായിരിക്കുന്ന ഈ വെള്ളം പളുങ്കുപോലെ നല്ല ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണ് ഇതെല്ലാം കാണാൻ. എല്ലാവരും ഇവിടെ വന്ന് കാണേണ്ടതാണ് ഇതൊക്കെ. തെൻവേലൻ്റെ ഗുഹ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇനി അടുത്ത യാത്രയ്ക്ക്. ഭയങ്കര മഴ വരുന്നുണ്ട്. പരുവ ശ്രീ മഹാദേവ ക്ഷേത്രമാണിത്. ഞാനിവിടെ ഈ ക്ഷേത്രത്തിൽ വരാൻ കാരണം നമ്മൾ പറഞ്ഞ പോലെ ചക്കുവേലിനും പെരുന്തേനരുവിയായിട്ടൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ചക്കുവേലിനും ഈ അമ്പലവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഇത് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാനായിട്ട് ഇവിടെയുള്ള ഒരു പ്രദേശവാസിയോട് നമുക്ക് ചോദിച്ചറിയാം. ചക്കുവേലൻ ചക്കുവേലൻ എന്നാണ് ഇതുവരെ കേട്ടോണ്ടിരുന്നത്. ആ കഥയൊന്ന് പറയാവോ? വെച്ചിത്ര പഞ്ചായത്തിൽപ്പെട്ട എടമൺ എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ്. അവിടെ പിന്നെ മേൽജാതിക്കാർ താമസിച്ചിരുന്നതിന്റെ ഇടയ്ക്ക് ഈ വേലൻ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമുണ്ടായിരുന്നു. അവിടെ ഒരു പിന്നെ വ്യക്തി, ഒരു പയ്യൻ ജനിച്ച് അവൻ വളർന്ന് ശക്തനായി വലിയൊരു മനുഷ്യനായപ്പോ അവിടുത്തെ മേൽജാതിക്കാരുടെ സ്ത്രീകളെയും ഒക്കെ അപമാനിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവരിവനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അവര് പെരുന്തേനരുവിക്കടുത്ത് കട്ടിക്കൽ അരുവി, അതിന്റെ താഴെയായിട്ടുള്ള ഒരു അരുവിയുണ്ട് കട്ടിക്കൽ അരുവി, ആ അരുവിയുടെ അവിടെ വേട്ടയ്ക്കാണെന്ന് പറഞ്ഞ് അന്നത്തെ ഈ ഇപ്പോഴും മനമാണ് അവിടെ വനത്തിൽ കൊണ്ടുവന്നിട്ട് ഈ ആരിനകത്ത് പമ്പയാറിന്റെ സൈഡായത് കട്ടിക്കല്ലരുവിയിൽ അവിടെ രാത്രിയിൽ ആഴി കൂട്ടി പിടിച്ചോണ്ട് വന്ന മൃഗത്തെയൊക്കെ ചുട്ട് ഇങ്ങനെ കുടിപ്പിച്ചു. കുടിപ്പിച്ചിട്ട് ഇതിനകത്ത് ഇവനറിയാതെ ഈ ഇവർ കൊണ്ടുവന്ന ആയുധങ്ങൾ ഈ തീക്കകത്തിട്ട് പഴുപ്പിച്ചിട്ട് ഇവന് ബോധം നശിച്ചപ്പോൾ ഇവനെ അതുകൊണ്ട് ഉപദ്രവിച്ചു. ഉപദ്രവിച്ചപ്പോൾ ഇവൻ ഈ അലറി ഈ കരഞ്ഞുകൊണ്ട് ഇവൻ ഈ കൂടെ നിന്നവരെ എല്ലാം കൂടെ വാരിപ്പിടിച്ച് ആറ്റിച്ചാടി. അങ്ങനെയാണ് അവന്റെ അവസാനം. ശക്തൻ വേലനാണ് അത് പറഞ്ഞു പറഞ്ഞ് പിന്നീട് ചക്കം വേലനായതാ. അപ്പോ ഈ പ്രേതം ഇതിന്റെ ഈ ആത്മാവ് ഇവിടൊക്കെ കറങ്ങി നടക്കുന്നുണ്ടെന്നും ഇവിടെ ഒരുപാട് പേർക്ക് ശല്യം ചെയ്യുന്നെന്നും പറഞ്ഞ് ഇവിടെ പരുവ ക്ഷേത്രത്തിൽ അതിനൊരു പൂജ നടത്തി. ആ പൂജയിൽ അവാഹിച്ചു കൊണ്ടുപോയി പെരുന്തേനരുവിയിൽ കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇവന്റെ ശക്തി അവിടെ നശിപ്പിച്ചു എന്നാ പറയുന്നത്. ഇടമുറി അമ്പലത്തില് ശക്തൻ വേലന് പ്രത്യേക പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് ഒരു 10 കിലോമീറ്ററോളം പോണം. അവിടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, പിന്നെ നിത്യപൂജയൊക്കെ ഉണ്ട്. അതായത് ഒരു ശിവക്ഷേത്രത്തിനോട് ചേർന്ന. അപ്പൊ അവിടെ ചെന്ന അവിടുത്തെ പൂജാരികളും അതിനെ കുറിച്ച് പറയും. ഈ പഴയ ആൾക്കാരവിടെ ഉണ്ട് പ്രതിഷ്ഠയ്ക്ക്. ഇവിടെ പുതിയ ക്ഷേത്രം പുനരുദ്ധാരണ സമയത്ത് ഒരു പിന്നെ അതിന് ഉണ്ടല്ലോ ഈ അഷ്ടമംഗൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊരു പൂർണ്ണ ഒരു ഈ പ്രദേശത്തെ കുറിച്ചൊക്കെ പഠിക്കും. ആ ഒരു പ്രശ്നം വെച്ചപ്പോഴേ ഈ ശക്തൻ വേലന്റെ സാന്നിധ്യം ഇവിടെ പലർക്കും ശല്യമായിട്ട് വരുന്നു.
അപ്പൊ ഈ ഇവിടെ ഇതിനൊക്കെ തുടങ്ങുന്നതിന് മുമ്പട്ട് ഇത് ഈ ആളിനെ ഇവിടുന്ന് മാറ്റണം, ഇവിടെ ശല്യം ഒഴിവാകണം. അതിനു വേണ്ടിയിട്ട് ആദ്യം ഈ ആളിനെ പ്രത്യേക ഹോമമൊക്കെ നടത്തി ആവാഹിച്ച് ഈ ആളുടെ പ്രാണനെ ഇവിടെ ആവാഹിച്ച് കൊണ്ട് പെരുന്തേനടി കളഞ്ഞു എന്നുള്ളതാണ്. അതിന് ശേഷമാണ് ഇവിടെ പുനരുദ്ധാരണമൊക്കെ നടത്തുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധമേ ഉള്ളു. ഈ കട്ടിക്കല്ലിൽ ഇപ്പോഴും അവിടെ ഇയാളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പൂജയുടെ ആ ശക്തി 12 വർഷം കഴിഞ്ഞപ്പോ അതിന്റെ ശക്തി കുറഞ്ഞപ്പോ വീണ്ടും കുറെ നാൾ ഇവിടെ ഒരു മരണമൊന്നും ഇല്ലായിരുന്നു. അതിനുമ്പൊക്കെയായിരുന്നു ഈ പൂജയൊക്കെ നടത്തുന്നതിന് മുമ്പ് കുറെ നാൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വീണ്ടും അവിടെ മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോ ഇപ്പൊ വർഷം 1-2 ഒക്കെ ഇപ്പൊ മരിക്കുന്നുണ്ട്. വീണ ഇത് അരിക്കാത്ത വീണ് മരിക്കുന്നുണ്ട്. ആ അതെ. അപ്പൊ അതിനകത്തൊരു വിശ്വാസം ചിലർക്കൊക്കെ ചിലർക്കൊക്കെ. അപ്പൊ എ കെ വ്ളോഗ്സിന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള പുത്തൻ വീഡിയോകളായിട്ട് ഇനിയും നമുക്ക് കാണാം. നിങ്ങൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.